ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി കൂടാരങ്ങളിൽ പാർത്തുന്നുള്ള അനുഗ്രഹീത ശുശ്രൂഷയിൽ ദൈവദാനം പഠിക്കാൻ പോവുകയാണ്. ഓരോ ആഴ്ചയിലും എബ്രായ ലേഖനത്തിൻ്റെ പഠനവുമായി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമ്മളോട് ഒത്തിരി കരുണ കാണിക്കുന്നുണ്ട്. ചിന്തിക്കാനും പഠിക്കാനും നമ്മളെ ഒരുക്കാനൊക്കെ ഇതിൽ നിന്ന് ഇടയാകുന്നുണ്ടെന്ന് ഞാനിവിടെ നിന്ന് തന്നെത്താൻ പറയുകയല്ല. പലരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക്, ചാറ്റ് ബോക്സിലെ മെസ്സേജുകളിൽ കൂടെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. കർത്താവാണ് ഇതിനൊക്കെ കാരണഭൂതൻ. എല്ലാ തുറയിലും ദൈവത്തിൻ്റെ വചനം തന്ന്, വചന വ്യാഖ്യാനം തന്ന് നമ്മെ ധന്യരാക്കുന്ന ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്ന കൂടെ ഇന്നും കൂടാരങ്ങളിൽ പാർത്തുന്നുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയിരിക്കുന്ന, വചനം പഠിക്കാൻ തയ്യാറായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്ദനം പറയുകയാണ്. എബ്രായ ലേഖനത്തെ ആധാരമാക്കി നമ്മൾ കുറച്ച് നാളുകളായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ 7 പ്രധാന മുന്നറിയിപ്പുകളുണ്ട്. അതിലേഴാമത്തെ മുന്നറിയിപ്പിലേക്ക് കയറുകയാണ്. 6 മുന്നറിയിപ്പുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 7-ാമത്തെ മുന്നറിയിപ്പാണ്. 7-ാമത്തെ മുന്നറിയിപ്പ് എഴുതിയിരിക്കുന്നത് 13-ാം അധ്യായത്തിലാണ്. 13-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലാണ് ആ വാണിംഗ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. എന്താണത്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം: നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യാൻ ഇടവരുത്തുവിൻ. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അതാണ് വാണിംഗ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. എന്താണ്? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അവരത് ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തും. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നടത്തുന്നവർ, അവരുടെ ഉത്തരവാദിത്തം, അവർ വിശ്വാസികൾക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു, നടത്തുന്നവരാരൊക്കെയാണ്? വേണമെങ്കിൽ പടപടാന്ന് എഴുതിക്കോളണം കേട്ടോ, ഞാൻ ഓർമ്മയെന്ന് എടുത്തു പറയുകയാണ്. അവർ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരെ എങ്ങനെ കാണണം, ആ കാര്യങ്ങളാണ് ഈ മുന്നറിയിപ്പിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഒരറ്റത്തും പഠിക്കാൻ തുടങ്ങുകയാണ്. ഈ വാക്ക് കണ്ടോ, നമ്മുടെ സാധാരണ ഇന്ന് നിലവിലുള്ളൊരു പ്രധാനപ്പെട്ട നിയമമുണ്ട് നമ്മുടെ രാഷ്ട്രത്തിൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക. കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഒരു സമരമൊക്കെ ചെയ്യുക, ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലീസ് ചിലപ്പോൾ ആ സ്ഥലത്ത് ക്രമസമാധാനത്തിന് വേണ്ടി വരിക, അല്ലെങ്കിൽ തഹസിൽദാരോ അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ വരിക. അപ്പോൾ കുറച്ച് ആളുകൾ അതിനെ തടസ്സം ചെയ്യുക. അപ്പോൾ ഒരു വകുപ്പുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേസന്വേഷണത്തിന് വേണ്ടി വരുമ്പോൾ തടയുക, വാഹനത്തിനെതിരെ കല്ലെറിയുക, ടയർ കുത്തിപ്പൊട്ടിക്കുക, ഇതൊക്കെ വരുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പാണ്, വളരെ ഗൗരവമേറിയ ഒരു വകുപ്പാണ് കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ യൂണിഫോം കൊടുത്ത് ഇവിടെ ജോലിക്ക് വേണ്ടി ആക്കി വെച്ച്. എന്നെ കേൾക്കുന്നതിൽ നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. സർക്കാർ ആസ്പത്രിയിലെ ഡോക്ടറായാലും മതി, ഒരു നേഴ്സിനെ ആയാലും മതി, ഒരു അവരുടെ ഉത്തരവാദിത്വം ചെയ്യാൻ വേണ്ടി ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ നേരത്ത് വന്ന് തടസ്സം ചെയ്ത് കഴിഞ്ഞാൽ, ആ ദൗത്യം നിർവഹിക്കുന്നത് തടസ്സപ്പെടുത്തിയാൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ക്രിമിനൽ കേസാണ്, വളരെ വളരെ സീരിയസ് ആയ കേസാണ്, ജാമ്യം കിട്ടാൻ വരെ പാടാണ്. അതാണ് ഇവിടുത്തെ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ടാൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ, അദ്ദേഹം ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി വരുന്നു, അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തടസ്സം ചെയ്യാൻ കുറച്ച് ആളുകൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമായി, വകുപ്പ് ചാർത്തി കോടതിയിലേക്ക് കേസ് പോവും. ഇതേ നയമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ശുശ്രൂഷകൻ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചോളാം കേട്ടോ, നടത്തുന്നവരെയൊക്കെ വിശദീകരിച്ചോളാം. അപ്പോൾ ഒരു ശുശ്രൂഷകൻ സ്വർഗീയ ഗവൺമെൻറ് ആക്കി വച്ചിരിക്കുന്ന ആളാണ്. ഒരു സഭയെ നടത്താൻ, ഒരു ദേശത്ത് സുവിശേഷ പ്രചരണം നടത്താൻ, ചില കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ പുറത്താക്കിയിട്ട് ആ കുടുംബത്തെ രക്ഷിപ്പാനൊക്കെ ദൈവം കൃപയും കൃപാവരവും. ഇവിടെ സർക്കാരിൽ ആത്തിയും തോക്കൊക്കെ കൊടുത്താണ് വിടുന്നത്.
ദൈവം ലാത്തിയും തോക്കും കൊടുത്തല്ല വിടുന്നത്, കൃപയും കൃപാവരവും കൊടുത്താണ് വിടുന്നത്. അങ്ങനെ കൃപയും കൃപാവരവും കൊടുത്ത് ദൈവമായ കർത്താവ് ആക്കി വയ്ക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകൻ, അതാണ് നടത്തുന്നവർ. അവരെ സന്തോഷത്തോടെ, ആ വാക്കെങ്ങനെ എഴുതിയിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കെങ്ങനെയാണ്, അവരെ ആ കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ അനുവദിക്കണം, സന്തോഷത്തോടെ ചെയ്യാൻ ഇടവരുത്തണം എന്നാണ് എഴുതിയിരിക്കുന്നത്. സന്തോഷത്തോടെ ചെയ്യാൻ, നമ്മളിതൊന്നും അറിയാതെയാണ് വെറുതെ. ഞാൻ രണ്ട് വശം പറയാം കേട്ടോ, ഈ നടത്തിപ്പുകാരുടെ ഇടയിലും കൊള്ളാത്തവരുണ്ട്, വളരെ മോശമായ രീതിയിൽ ഇടപെടുന്നവരുണ്ട്, വൃത്തികെട്ടവരുണ്ട്. അപ്പോൾ ആക്കുപയോഗിക്കുന്നതിൽ പിണങ്ങരുത്. ഒരു മാന്യതയില്ലാതെ കർത്താവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് മുമ്പിലിരിക്കുന്നത് എന്നുള്ള യാതൊരു ബോധമില്ലാതെ, ആ ഉത്തരവാദിത്വമില്ലാതെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്താണെങ്കിലും ദൈവമാക്കി വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് ശുശ്രൂഷകർ. അവരൊരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ സന്തോഷത്തോടെ അവരുടെ കൃത്യനിർവഹണം നടത്താൻ ഇടവരുത്തുവീൻ. ഒന്ന് ഓർത്ത് നോക്കണേ, വെറുതെ ഒരു ക്ലാസ്സല്ല ഇത്, ഇത് ആത്മീകമാണ്. അഴിയാക്കുരുക്ക് പോലെ നമ്മുടെ വീട്ടിൽ മാറാത്ത രോഗവും ശാപവും കെട്ടിക്കിടക്കുന്നെങ്കിൽ ഒന്നോർത്ത് നോക്കണം. ഇവിടെ ഇത്ര എഴുതിയിട്ടുള്ളൂ, എന്താണ് അതിൻ്റെ ശിക്ഷാ നടപടി എന്നുള്ളത് പോയിന്റ് ചെയ്തിട്ടില്ല. ഇത്ര എഴുതിയിട്ടുള്ളൂ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല, ഒരു വാണിങ്ങാ അത്. ശരിയാവൂല, ഞാൻ ഉപദേശിമാരുടെ പക്ഷം പിടിച്ചല്ല പറഞ്ഞു, ഞാനൊരു ഉപദേശിയാണ്, ശുശ്രൂഷകനാണ്. ഞാൻ 25 കൊല്ലമായിട്ട് ഒരു സഭയുടെ ഇടയെ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഞാനതിൽ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. പൊതുശുശ്രൂഷയിൽ നിങ്ങൾക്കറിയാം, യാത്ര ചെയ്ത് പല വേദികളിൽ ഒന്നോ ഒന്നരയോ മണിക്കൂർ പോയി പ്രസംഗിച്ചിട്ട് വരുന്നത് പോലല്ല. ഒരായുസ് 25 വർഷം എൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഒരു സഭയ്ക്ക് വേണ്ടി ഊറ്റി ഊറ്റിക്കൊടുത്തു. അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ ഭാഗ്യവശാൽ എന്നെ ഇന്ന് വരെയും സന്തോഷത്തോടെ ആ കൃത്യം നിർവഹിക്കാൻ അനുവദിച്ചതുകൊണ്ടാണ് എനിക്ക് 25 വർഷം അവിടെ നിൽക്കാൻ പറ്റിയതും. ഞാൻ ഇടയനായിരിക്കുന്ന സഭയിൽ ആത്മീകമായിട്ട് അനുഗ്രഹം വരുന്നവർക്ക് ഒന്നോടെ വരണം എന്നുള്ള തോന്നലൊക്കെ അവിടെ ഉണ്ടാകാൻ കാരണം ഭാഗ്യവശാൽ എൻ്റെ മാത്രം കഴിവല്ല, ദൈവത്തിൻ്റെ കരുണയൊക്കെ ആണെങ്കിൽ എന്നെ ആ കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ അനുവദിച്ചതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ദൈവസന്നിധിയിൽ തുടരാൻ അനുവദിക്കുന്നു. പക്ഷെ പലയിടത്തുമുള്ള പ്രശ്നം സാത്താൻ ആരെങ്കിലും കയ്യിലെടുക്കും. നിങ്ങളൊന്നും ഓർത്തു നോക്കി, ഒരുപാട് കൂട്ടായ്മയെ സഭയെ അറിയാം. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കൂട്ടായ്മ ഇടയന്മാരെ, ശുശ്രൂഷകന്മാരെ, നടത്തുന്നവരെ സന്തോഷത്തോടെ കൃത്യനിർവഹണം ചെയ്യാൻ അനുവദിക്കാത്ത, വഴക്കുണ്ടാക്കുന്ന, തമ്മിത്തലുണ്ടാക്കുന്ന, അവരെ കരയിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഒന്ന് അവിടെ ദൈവം പ്രവർത്തിക്കുകയല്ല, രണ്ട് അത് ചെയ്യുന്നവർക്ക് നന്നല്ല. ആ നന്നല്ലക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ദൈവം അത് ഹൈഡ് ചെയ്തിരിക്കുക. എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാനൊക്കെ തരാം. വളരെ സീരിയസ് ആയതാണ് ഈ ഏഴാമത്തെ മുന്നറിയിപ്പ്. എല്ലാം സീരിയസ് ആണ്, ഏഴാമത്തെ മുന്നറിയിപ്പ് സീരിയസ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ശരിയാണ് സഭയെ നോക്കണം, നമ്മൾ ഇത് നമ്മുടേതാണെന്നൊരു തോന്നൽ നമുക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ വസ്തുവിനകത്ത് നമ്മൾ കൊടുത്ത്, എൻ്റെ അപ്പൻ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുവിൽ 10 സെൻറ്റ് കൊടുത്തതാണെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഈ വല്ലാത്ത ദണ്ണം വരുന്നത്. ആയിരിക്കാം, പക്ഷേ സ്വർഗത്തിന് കൊടുത്ത സ്വർഗമല്ലേ ചോദിക്കണ്ടേ? കർത്താവല്ലേ ഇതിൻ്റെ ഉടയവൻ? കർത്താവ് ചോദിക്കേണ്ട കാര്യം നമ്മളാണോ ചാടിക്കയറി ചോദിക്കണ്ടേ? നമ്മളതിനകത്ത് ദൈവമായ കർത്താവ് ആക്കി വച്ചിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷേ ദൈവത്തോട് പറയുക, കർത്താവിൻ്റെ സന്നിധിയിൽ ഇക്കാര്യം, ദൈവമേ ഈ നടത്തിപ്പുകാരെന്ന് പറഞ്ഞ് അങ്ങ് ആക്കി വെച്ചിരിക്കുന്ന ആൾ ഞങ്ങളെ ചതക്കുക, ഞങ്ങൾക്കൊരു ഗുണവുമില്ല. അത് ദൈവത്തോട് പറയുമ്പോൾ ദൈവം എന്തെങ്കിലും ചെയ്യുമെന്നേ, ഒരു ഇച്ചിരി ക്ഷമിച്ചാൽ മതി, ദൈവം ചെയ്യും, 1000 തെളിവ് ഞാൻ തരാം, ദൈവം എന്തെങ്കിലും ചെയ്തോളും. പരസ്യമായിട്ട് ദൈവം എടുത്ത് തൂക്കി എറിയേണ്ടാണ് എറിഞ്ഞ് കളഞ്ഞോളും. പക്ഷെ നമ്മളൊരിക്കലും നമുക്ക് നന്നല്ലാത്തൊരു കാര്യത്തിൽ പോയി, നമ്മുടെ പിള്ളേർക്ക് പോലും ദോഷം വരുന്ന കാര്യത്തിൽ പോയി നമ്മൾ കൈയിടരുത്. ഇതൊരു മുന്നറിയിപ്പാണ്. ഈ 7 മുന്നറിയിപ്പ് നിങ്ങളുടെ സഭയിൽ പറ്റിയ ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് ആ 7 എണ്ണത്തിൻ്റെയും 7 എണ്ണം കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ആ പോയിന്റുകൾ നിങ്ങൾ
ബൈബിളിൽ ഇട്ടിട്ട് ചില പ്രബോധിപ്പിക്കാനൊക്കെ കഴിവുള്ള ആളുകൾ സഭയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. വിശ്വാസികളെ കർത്തൃദാസന്മാരും മനസ്സിലാക്കണം. മുന്നറിയിപ്പുകൾ എന്തിനാ? വീണു പോകാൻ, ശിക്ഷയ്ക്ക് വിധേയപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മുന്നറിയിപ്പ്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നന്നല്ലെന്നാ. ഇവിടെ എഴുതിയിരിക്കുന്നത് നടത്തുന്നവരെ മൂന്ന് പ്രാവശ്യം 13-ാം അധ്യായത്തിനകത്ത് അവരെക്കുറിച്ച് പറയുന്നുണ്ട്. 1:7 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവർ. 17-ാം വാക്യം നിങ്ങളെ നടത്തുന്നവർ. ഇനി 24-ാം വാക്യം നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. ആവർത്തിച്ച് പറയുന്നൊരു വാക്കാണ് നിങ്ങളെ നടത്തിയവർ അഥവാ നടത്തുന്നവർ. സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ വട്ടത്തിൽ കൂടെ ഇരുന്ന് കൂടിയാലോചിച്ച് അവരങ്ങ് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു സംഘം ആ പാറ്റേൺ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. 25 പേരുണ്ട്, എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസാണ്. ആ 25 പേർ കൂട്ടായ്മയ്ക്കകത്ത് അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിക്കും. അങ്ങനെ 25 പേരെ ആലോചിച്ചിട്ട് നല്ലതെന്ന് തോന്നി അങ്ങനെ 25 പേരും കൂടി അങ്ങനെയാണെന്നാണ് എഴുതിയത്. അല്ല, പിന്നെ എന്താ, 25 പേരുടെ മുകളിൽ നടത്തുന്നവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. നടത്തുന്നവൻ, ഇപ്പം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ സഭയെ നടത്തുന്നത് ആരാണ്? കർത്താവ് എന്നൊരു ഹൈ പൊസിഷൻ ഉണ്ട്. കർത്താവ് ആക്കി വെച്ചിരിക്കുന്നതാണ് ഇവരെ. കസ്റ്റോഡിയൻ എന്ന് നമ്മൾ പറയും. അത് സഭ എന്ന് പറയുന്ന ആത്മീക കൂട്ടത്തെ കസ്റ്റഡിയിൽ വെച്ച് അവരെ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരാണ്. അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ കർത്താവാണ്. അപ്പം നമ്മൾ പതുക്കെ കാര്യങ്ങൾ ചിന്തിച്ചു പോകാം, വെറുതെ ഞാൻ പറഞ്ഞിരിക്കാതെ. നിങ്ങളെ നടത്തുന്നത് ആരാണ്? ആ പേരൊന്ന് പറഞ്ഞേ, ആരാന്നൊന്ന് പറഞ്ഞേ. നിങ്ങളെ നടത്തുന്നത് ആരാ? ഇപ്പോൾ തലേ ചൊറിയരുത്. അത് ആരായിരിക്കും? ആർക്കും പിടികൊടുക്കാതെ നിങ്ങൾ ഏത് വകുപ്പിപ്പിടും? കുറേ ആൾക്കാരായിട്ട് ഞാൻ ഇച്ചിരി മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഇച്ചിരി തെളിച്ച് പച്ചയ്ക്കാൻ പറയാം. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്നത് ഏതോ ഒരു ബൃഹത്താണ്. ഞാൻ പേര് പറയുന്നില്ല, ഇന്ന വിഭാഗം എന്ന് ഞാൻ പറയുന്നില്ല. ഏതോ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ക്രൈസ്തവ സമൂഹങ്ങളില്ലേ, കാത്തലിക്സ്, ഓർത്തഡോക്സ്, അതിൽ തന്നെ യാക്കോബായ, മർത്തോമ, CSI, വാഞ്ചലിക്കൽ, ബ്രദറൻ, പെന്തിക്കോസ്, പിന്നെ അങ്ങനെയൊക്കെ ഒത്തിരി ഇല്ലേ. അങ്ങനെ ഏതെങ്കിലും ഈ ഭാഗത്ത് നിങ്ങൾ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് ഏതെങ്കിലും ആയിക്കോട്ടെ, എക്സോർവായി. പക്ഷേ നിങ്ങളുടെ അടുക്കൽ മാസത്തിൽ ഒരിക്കൽ വന്ന്, ഇതിലൊന്നും പെടാ, നിങ്ങൾ നിൽക്കുന്നതിൽ പെടാത്ത മറ്റൊരാൾ വന്ന് എല്ലാ മാസവും കൃത്യമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു, നല്ല കാര്യം, പ്രാർത്ഥിക്കട്ടെ. നിങ്ങളതിന് വാതിൽ തുറന്നു നോക്കുന്നു, എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ അത്യാവശ്യം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ എങ്ങോട്ടോ ചെന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ വേറൊരാളുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, സിസ്റ്ററെ അടുത്ത മാസം ജൂലൈ മാസം പ്രത്യേകം ശ്രദ്ധിച്ചുള്ളൊരു പോരാട്ടം പറഞ്ഞു, നല്ല കാര്യം, ആയിക്കോട്ടെ. പിന്നെ അത് കൂടാതെ ആരൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ, അഡ്വൈസ് ചോദിക്കാൻ, മെൻറ്റർ ചെയ്യാൻ വേറെ, അങ്ങനെ കുറേ ആൾക്കാരുടെ ഇടയിൽ. ഇതൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങളെ നടത്തുന്നത് ആരാണ്? ഇവരെല്ലാവരും കൂടി ചേർന്നാണോ? അത് പറയാൻ സമ്മതിക്കും. കാരണം താഴേക്ക് വരുമ്പോഴത്തേക്ക് എഴുതിയിരിക്കുന്നു, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് കണക്ക് പറയേണ്ടവരാണ് അല്ലേ, കണക്ക് കൊടുക്കേണ്ടവരാണ് അവർ, കണക്ക് ബോധിപ്പിക്കേണ്ടവരായിരിക്കും നിങ്ങൾ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അപ്പോൾ നിങ്ങളുടെ കണക്ക് ആരുടെ കയ്യിലായിരിക്കും? അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതൊന്നും അറിയാതെ നമ്മൾ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം പൂർത്തിയാക്കുന്നതെന്ന് ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, നമ്മളിത് അറിയണ്ടേ. എൻ്റെ കണക്ക് പറയേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്ന് കണക്ക് പറയേണ്ടത് ആരാണ്? ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പം നടത്തുന്നവരെന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്, സഭയുടെ നടത്തിപ്പുകാർ, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ആലോചിച്ച് മുമ്പോട്ട് പോകുന്നതല്ല, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി തിരഞ്ഞെടുക്കുക, ഒരു പ്രസിഡൻ്റ്, ഒരു സെക്രട്ടറി, ഒരു ട്രഷറർ, 4 കമ്മിറ്റിക്കാർ, അവരാണോ സഭയെ നടത്തേണ്ടത്? അല്ല, തലച്ചോറുള്ളവർ ചിന്തിക്കുക, അവരാണോ ആണ്ടിൽ 3 വർഷം കൂടുമ്പോൾ ജനറൽ ബോഡി കൂടി തിരഞ്ഞെടുക്കുന്നവരാണോ സഭയെ നടത്തേണ്ടവർ? അവരാണോ കണക്ക് ബോധിപ്പിക്കേണ്ടവർ?
അല്ല അതിന് കൃത്യമായിട്ട് അവരാരാന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ചിന്തിച്ചാൽ മതി. ഏഴാമത്തെ വാക്യം, നിങ്ങളോട് ദൈവോദനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവർ. അപ്പം നിങ്ങൾക്ക് ആ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ടോ? സഭയെ നടത്തുന്നവർ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല, നിങ്ങളെല്ലാവരും കൂടി ജനറൽ ബോഡി കൂടി തിരഞ്ഞെടുത്തവരല്ല. അവരുടെ ദൗത്യം എന്താ? ഈ നടത്തുന്നവരാണ് അല്ലെങ്കിൽ നടത്തിയവരാണ് അവർ നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുക. അല്ല, നിങ്ങളുടെ നിങ്ങൾ സ്തോത്രാർച്ച കൊടുത്തിട്ട് കണക്കും നിങ്ങളുടെ വീട്ടിൽ യോഗ നടത്തുന്ന മിനിസ്റ്റർ ബുക്കും സൂക്ഷിക്കുന്ന ആൾക്കാരല്ല സഭയുടെ നടത്തിപ്പുകാർ. പിന്നെ ആരാ? വചനം പറഞ്ഞവർ. അവരുടെ ദൗത്യം എന്താ? ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക. വചനം നിങ്ങളോട് പ്രസംഗിച്ച് നടത്തിപ്പുകാരുടെ ഏറ്റവും വലിയ ദൗത്യം വചനം പ്രസംഗിക്കണം. ദൈവവചനം അവരോട് പ്രസംഗിക്കണം. അങ്ങനെയാണ് അവർ നടത്തുന്നത്. നന്നായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി അങ്ങനെ നടത്തും. ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ചെറിയ പഠനം നടത്തിയിട്ട് നമുക്ക് ഇച്ചിരി വിശദീകരിക്കേണ്ടി വരുമല്ലോ. എഫേസ്യ ലേഖനം 4:11 വാക്യത്തിലാണ്, അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിക്കണം, നമ്മൾ തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. ആ ദൈവം നിയമിച്ചവരെയാണ് വാസ്തവത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? നടത്തിപ്പുകാരായി. 5 കൂട്ടരാണ്: അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അങ്ങനെ 5 കൂട്ടരെ ദൈവമായ കർത്താവ് നിയമിച്ചിരിക്കുന്നു. അവരാണ് ദൈവസഭയെ നയിക്കാൻ ദൈവമായ കർത്താവ്. 5 വിധ ശുശ്രൂഷകന്മാരാണ് അവർ. കുറച്ചുകൂടെ സഭയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് 1 Corinthians 12:28 1 Corinthians 12:28 നോക്കുക. ദൈവം സഭയിൽ 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും. അപ്പോൾ ദൈവം നിയമിക്കുന്നു. ആരെ? സഭയിൽ നിയമിച്ചിരിക്കുന്നത്. സഭയ്ക്കകത്ത് പ്രവാചകന്മാർ, അപ്പോസ്തോലന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അവരെ ദൈവം സഭയുടെ നടത്തിപ്പിന് വേണ്ടി നിയമിച്ചിരിക്കുക. അപ്പം അങ്ങനെ ഒരു കൂട്ടരുണ്ട് ദൈവമക്കളെ, ദൈവം നിയമിച്ചിരിക്കുന്നു. ഇനി ഫിലിപ്പിയ ലേഖനം 1:11 അവിടെയും സഭ എന്ന് പറയുന്നത് കുറേ വിശ്വാസികൾ മാത്രം കൂടി വരുന്ന സ്ഥലമോ പ്രാർത്ഥിക്കുന്നവർ മാത്രം വരുന്ന സ്ഥലമല്ല. അപ്പോൾ ഈ കൂട്ടായ്മയും എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, നമ്മൾ നാടൻ രീതി പറയുകയാണ്, ഒരു പ്രാർത്ഥനാ കൂട്ടവും സഭയും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. സമുദായവും സഭയും തമ്മിൽ വ്യത്യാസമുണ്ട്. സഭ എന്താണ്? സഭയെ നടത്താൻ നടത്തിപ്പുകാരുണ്ട്. അതാരാണ്? ഈ പറയപ്പെട്ടവരാണ്. ആരെങ്കിലും ഇഷ്ടമുള്ള കുറച്ച് പേരല്ല. കരുത്തും കഴിവുമുള്ള കുറച്ച് പേര് നടത്തുന്നു. പിന്നെ റബ്ബർ സ്റ്റാമ്പ് പോലെ ആരാണ്ടൊക്കെ 2-3 പേർ അവിടെ വന്നു പോകുന്നു. അവരല്ല, ദൈവമാക്കി വെച്ചിരിക്കുന്നവരാണ്. ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യം നിങ്ങൾ നോക്കൂ. 1:1 ക്രിസ്തുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്യോസും ഫിലിപ്പിയായിൽ ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്ക്, അധ്യക്ഷന്മാർക്ക്, ശുശ്രൂഷകന്മാർക്ക്. 3 കൂട്ടർ കണ്ടോ അതിനകത്ത്? ഫിലിപ്പിയിൽ വിശുദ്ധന്മാർ, അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ. അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ, വിശുദ്ധന്മാർ, അങ്ങനെ 3 കൂട്ടരാണ് ഒരു സഭയ്ക്കകത്ത്. അവർ 3 കൂട്ടരും കൂടെയാണ് സഭയെ നയിക്കുന്നത്. അവരുടെ യോഗ്യതകളെക്കുറിച്ച് പറയുന്ന ലേഖനങ്ങൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. അവരുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. അങ്ങനെ അവരാരാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ഇത് വിധേയപ്പെട്ടാണോ പോകുന്നത്? ഇല്ലെങ്കിൽ അപകടമാണ്, അബദ്ധമാണ്, ചതിയാണ്, വഞ്ചനയാണ്. നമ്മൾ ആ കാര്യത്തിനകത്ത് വളരെ വളരെ ശ്രദ്ധേയമായിരിക്കണം. 20:28 എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തി 20:28 അതിൻ്റെ 28 എഴുതിയിരിക്കുന്നത് എന്തെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. 20:28 എഴുതിയിരിക്കുന്ന നോക്കുക. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പാൻ,
പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും വാക്കം എഴുതിയിരിക്കുന്നത്. ഫേസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ അവിടെ നിന്ന് ആസിയിൽ വന്നത്, പൗലോസ് ആസിയിൽ വന്നപ്പോൾ എഫേസോസിൻ്റെ മൂപ്പന്മാരെ അവിടെ വിളിച്ചു വരുത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ പറയുകയാണ്, 17-ാം വാക്യം, 20:17 ആരോടാ ഈ പറയുന്നതെന്ന്, മിലേത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. സഭാവിശ്വാസികളെ മുഴുവനല്ല, മൂപ്പന്മാർ, അധ്യക്ഷന്മാർ, മൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ എന്നൊക്കെ പറയുന്നത് ശരിക്കും ആ ഒരു കൂട്ടരാണ്, സഭയെ നടത്തുന്ന ആളുകളാണ്. അവരെ വരുത്തി, അവരെ വരുത്തിയിട്ട് അവരോട് പറയുകയാണ് 28-ാം വാക്യം, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ചു. ദൈവമാക്കി വയ്ക്കുന്നവരാണ് സഭയെ നടത്തേണ്ടത്, അധ്യക്ഷന്മാരാക്കി വെച്ചു പരിശുദ്ധാത്മാവ്. അപ്പോൾ എഫേസ് ലേഖനത്തിൽ കർത്താവാക്കി വയ്ക്കുന്നു, കൊരിന്ത ലേഖനത്തിൽ ദൈവം ആക്കി വയ്ക്കുന്നു, അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് പറയുന്നു പരിശുദ്ധാത്മാവാക്കി വയ്ക്കുന്നു. സഭയ്ക്കകത്ത് ത്രിയേക ദൈവം, പരിശുദ്ധാത്മാവും പിതാവും കർത്താവും, ഇവരാണ് വാസ്തവത്തിൽ സഭയുടെ നടത്തിപ്പുകാരെ ആക്കി വയ്ക്കുന്നത്. എന്തിനാണ്? മേയിക്കുക. തന്നെ നടക്കുകയല്ല, തന്നെ അങ്ങ് പോവുകയല്ല, ഇഷ്ടം പോലെ നടക്കുകയല്ല, ഒരിടയൻ തൻ്റെ ആടിനെ മേയിക്കുന്നത് പോലെ മേയിക്കണം. അതാണ് എഴുതിയിരിക്കുന്നത്. ഒരു വാക്യം കൂടി വായിക്കാനേ എപ്പിസോഡിൽ നമുക്ക്, ഒരു ഭാഗം കൂടി വായിക്കാനേ സമയം കിട്ടുള്ളൂ. അടുത്ത എപ്പിസോഡ് നമുക്ക് വിശദീകരണങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ ഞാൻ തീത്തോസിൻ്റെ ലേഖനത്തിലെ ഈ നടത്തിപ്പുകാരെ മനസ്സിലാക്കാൻ വേണ്ടി തീത്തോസിൻ്റെ ലേഖനത്തിലെ ഒരു ഭാഗം കൂടി വായിച്ച് ഞാൻ ഇന്നത്തെ ഈ ചിന്തകൾക്ക് വിരാമം കുറിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. തീത്തോസിൻ്റെ ലേഖനം 1:5-7 തീത്തോസിൻ്റെ ലേഖനം 1:5-7 ഞാൻ ക്രേത്തയിൽ നിന്ന് വിട്ടേച്ച് പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അപ്പോൾ ഇവിടെ അപ്പോസ്തോലന്മാരെ കൂടി ചുമതലപ്പെടുത്തുകയാണ് ആക്കി വെക്കാൻ. ദൈവം ആക്കി വെച്ചു, പരിശുദ്ധാത്മാവ് ആക്കി വെച്ചു, കർത്താവ് ആക്കി വെച്ചു. ഇവിടെ പറയുന്ന പോലെ തിമോത്തിയോസിന് പറയുന്നു, നീ ആക്കി വെക്കണം പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കണം. മൂപ്പന് കുറ്റമില്ലാത്തവനും ഏകഭാര്യമുള്ളവനും ദുർനടപ്പിൻ്റെ സ്തുതിയും അനുസരണക്കോടും ഇല്ലാത്ത വിശ്വാസികളോ കൂടി മക്കളും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനായിരിക്കാൽ, അവിടെയാണ് ഞാൻ ഈ പറയ അതിൻ്റെ യോഗ്യതകളോട് എഴുതിയിട്ടുണ്ട്. അധ്യക്ഷൻ ആരാണ്? ദൈവത്തിൻ്റെ ഗ്രഹം, അതാണ് സഭ, അതിൻ്റെ ഗ്രഹവിചാരകനാണ്. ഇങ്ങനെ കുറേ ഉത്തരവാദിത്വമുള്ള ആളുകൾ സഭയ്ക്കകത്തുണ്ട്, അവരാണ് നടത്തേണ്ടത്. തന്നെ നടക്കരുതേ, ആർക്കും പിടികൊടുക്കാതെ, ആർക്കും കീഴ്പ്പെടാതെ, ഈ ലോകത്തിലുള്ള എല്ലാം കള്ളന്മാരാണെന്നും പറഞ്ഞുകൊണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഓരോ നല്ലവരില്ലെന്നും പറഞ്ഞുകൊണ്ട് തന്നെത്താനങ്ങ് നടക്കും. തന്നെത്താൻ നടക്കുന്ന ആടുകളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകാനാ സാധ്യത കേട്ടോ. ദുരുപദേശക്കാർ, വഴിതെറ്റി, വല്ലാത്ത രീതിയിലാകും. ഒരിക്കലും അങ്ങനെ ആകരുത്. ഇപ്പോൾ ഇവിടെ നിർത്തുമ്പോൾ നടത്തിപ്പുകാർ ആരാന്നറിയണം. തന്നെ നടക്കരുത്, നിങ്ങളെ നടത്തണം, അതിന് വിധേയപ്പെടണം. അതാരാണ് ഇപ്പം നിങ്ങളെ നടത്തുന്നത്? ആരാണ്? ആരാണ്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പ്രവചനദൂത് നിങ്ങൾക്ക് വിളിച്ചു പറയും. നിങ്ങൾ മാസം മാസം ആർക്കാണ്ടർക്കും പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണേ. ഈ കാര്യത്തിന് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇപ്പം ഇത് കേട്ടതുകൊണ്ട് മനസാക്ഷി വഞ്ചിക്കാതെ മറുപടി പറയണം. ആരാണ് നിങ്ങളെ നടത്തുന്നത്? അത് ചിന്തിക്കാനുള്ള സമയം നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, സഭ എന്ന സിസ്റ്റമാറ്റിക്കായിരിക്കുന്ന മഹാസൗധത്തിനായി സ്തോത്രം. അങ്ങയുടെ ഗ്രഹമാണ്, ആ ഗ്രഹത്തിൻ്റെ വിചാരകന്മാരുണ്ട്, മേയ്പ്പാൻ ആക്കി വെച്ചിരിക്കുന്ന ആളുകളുണ്ട്, അധ്യക്ഷന്മാർ, നടത്തുന്നവർ. അപ്പോൾ അവർക്കെല്ലാമായി സ്തോത്രം. ഇന്നുവരെയും സഭയെ നടത്തിയ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ നന്നായി അറിയാൻ ദൈവജനത്തിന് ഭാഗ്യം കൊടുക്കണമേ. ഇതൊരു മുന്നറിയിപ്പാണല്ലോ. ദൈവമേ, സന്തോഷത്തോടെ നടത്തുന്നവർക്ക് അവരുടെ ദൗത്യം നിർവഹിക്കാനുള്ള അവസരം ഞങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് നന്നല്ല എന്നുള്ള വാക്ക് കണ്ടല്ലോ. ഇതിനൊക്കെ വിധേയപ്പെടുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കർത്താവ് അനുവദിക്കട്ടെ. വീണ്ടും നിങ്ങൾക്ക് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഒരുമിച്ച് കാണാം. അതുവരെ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ.